നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് നാടൻ വറുത്തരച്ച സാമ്പാറാണ്. മസാലപ്പൊടികളൊന്നും ചേർക്കാണ്ട് നമ്മൾ തന്നെ വറുത്തരച്ച സാമ്പാർ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. പച്ചക്കറികളൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഏത് പച്ചക്കറി വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, സവാള, വഴുതനങ്ങ, തക്കാളി, വെണ്ടയ്ക്ക, മുരിങ്ങക്കായ, ചെറിയുള്ളി, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ ഒരു നാരങ്ങ വലിപ്പത്തിൽ പുളി ഒന്ന് കഴുകിയ ശേഷം കുതിർത്ത് വെച്ചിട്ട് അരിച്ചെടുത്തതാണ്. 25 ചുവന്ന മുളക്, ഇത് അരിവിനനുസരിച്ചിട്ട് കൂട്ടുക കുറയ്ക്കുകയും ചെയ്യാം. 3/4 കപ്പ് പരിപ്പ്, പരിപ്പ് നമുക്ക് പച്ചക്കറിയുടെ കൂടെ വേവിക്കാനും വേണം, കുറച്ചൊന്ന് വറക്കാനും വേണം. 1 നാളികേരം ചെറുകിയത്, 3/4 കപ്പ് മല്ലി, 1 സ്പൂൺ ഉലുവ, 1 സ്പൂൺ കടുക്, 1/3 ചെറിയ കായ കഷ്ണം, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ കറിവേപ്പില, മല്ലിയില, ഇത് വറുത്തെടുക്കുന്നതിനുള്ള വെളിച്ചെണ്ണ, അതേപോലെ വെള്ളം, ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. അപ്പം നമുക്കിനി ചെയ്തു തുടങ്ങാം. കുക്കറിലിപ്പോൾ പരിപ്പ് കഴുകി ഇട്ടിട്ടുണ്ട്. കുറച്ച് പരിപ്പ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് വറക്കുന്നതിന്. ഇനി നമുക്കിതിലേക്ക് പച്ചക്കറി ഇടാം. ക്യാരറ്റ്, സവാള, ഉരുളക്കിഴങ്ങ്, മഞ്ഞൾപ്പൊടി ഇടാം. 1 സ്പൂണ് ഉപ്പിടുന്നുണ്ട്. ഉപ്പ് പാകത്തിന് നോക്കിയിട്ട് ചേർക്കണം. ആവശ്യത്തിന് വെള്ളമൊഴിക്കാം. ഇനിയിപ്പോൾ ഇത് അടച്ചു വെച്ചിട്ടുണ്ട്. 3 വിസിൽ കഴിഞ്ഞ ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. അതിനുശേഷം കാണിക്കാം. പച്ചക്കറികളാവുന്നുണ്ട്, ആ സമയം കൊണ്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. നമുക്കിനി കായടാം. കായൊന്നായിട്ടുണ്ട്. മുളകിടാം, ചെറുതായിട്ടൊന്നാവട്ടെ. ഇത്ര മതി. പരിപ്പിടാം. പരിപ്പ് ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആവുമ്പോൾ നമുക്ക് മല്ലിയിടാം. ചെറിയൊരു കളർ ചേഞ്ച് ആയിട്ടുണ്ട് പരിപ്പ്. ഈ സമയത്ത് മല്ലിയിടാം. വറുത്തരച്ച സാമ്പാറിന് എപ്പോഴും നല്ല ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ. സാമ്പാർ പൊടിയൊക്കെ ഇട്ട് ചെയ്യണേക്കാളും കുറച്ചൊരു പണിയുണ്ട് എന്നുള്ള സത്യമാണ്, പക്ഷേ നല്ല ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ മല്ലിയൊക്കെ ഒന്ന് നന്നായി മൂത്തു, പച്ചമണമൊക്കെ പോയി, നല്ലൊരു മണം വരുന്നുണ്ട് ഈ സമയത്ത്. ഈ സമയത്ത് ഉലുവയിടാം. ഉലുവയിട്ടാൽ കയ്പ്പ് വരുമെന്ന് ഡൗട്ട് പലവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഉലുവയിടുമ്പോഴാണ് സാമ്പാറിന് ടേസ്റ്റ് കൂടുതലുണ്ടാവുക കേട്ടോ. 1 സ്പൂൺ, അധികമൊന്നും വേണ്ട, 1 സ്പൂൺ ഉലുവയിടാം. ഈ സമയത്ത് നമുക്ക് നാളികേരം കൂടി ഇടാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നാളികേരം ഒരു ബ്രൗൺ കളർ ആവണം വരെ നന്നായിട്ടൊന്ന് ഇനി വറുത്തെടുക്കണം. നാളികേരം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതൊന്നും ആവില്ല കേട്ടോ. നാളികേരം അവസാനമാണ് നമ്മൾ ഇടേണ്ടത്. ഇതിപ്പോൾ ആയിട്ടുണ്ട്, എല്ലാം മൂത്ത് പെർഫെക്റ്റായിട്ട് ആയിട്ടുണ്ട്. സാമ്പാറിൻ്റെ നല്ലൊരു മണം ഇപ്പോഴേ വരുന്നുണ്ട്. വറവാണ് ഇതിൻ്റെ മെയിൻ സാമ്പാറിൻ്റെ കേട്ടോ. അത് കറക്റ്റായാൽ തന്നെ പെർഫെക്റ്റ് ആവും. അപ്പോൾ നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി ചൂടാറാൻ വയ്ക്കാം. അതിനുശേഷം നന്നായിട്ട് മയത്തിൽ അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ട് കാണിക്കാം. അരപ്പ് നല്ല മയത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കുക്കർ തുറന്നു നോക്കാം. തുറന്നു നോക്കാം. കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് എന്നാ, ഇത്രയും മതി. ഈ സമയത്ത് നമുക്ക് പുളിവെള്ളം ഒഴിക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു സ്പൂണും കൂടി ഉപ്പിടുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ചേർക്കണേ. എന്നിട്ട് മുരിങ്ങക്കായ, വഴുതനങ്ങ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് പുളിവെള്ളത്തിൽ തിളക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് വെണ്ടയ്ക്കയും ചെറുള്ളിയും ഒന്ന് വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കാം. വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. നമുക്ക് ചെറിയ ഉള്ളി ഇടാം. ചേഞ്ച് ആയിട്ടുണ്ട്. ഈ സമയത്ത് വെണ്ടയ്ക്കയും കൂടി ഇടാം. എപ്പോഴും ഇത് രണ്ടും ഒന്ന് വഴറ്റിയിട്ട് കഴിഞ്ഞാൽ സാമ്പാറിന് ടേസ്റ്റും കൂടുതലാണ്, പിന്നെ ഒരുപാട് അങ്ങ് ഉടഞ്ഞും പോവില്ല. ഇതൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊന്ന് എടുക്കാം. ഇപ്പോൾ പുളിയൊക്കെ നന്നായി തിളച്ചു. ഈ സമയത്ത് നമുക്ക് വെണ്ടയ്ക്കയും ചെറിയുള്ളിയും വഴറ്റിയതിടാം. തക്കാളിയും കൂടി ഇടാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. 1 മിനിറ്റ് ഇതൊന്ന് സെറ്റ് ആവട്ടെ. അപ്പോൾ നമുക്ക് അരപ്പ് ചേർക്കാം.
ഇതിപ്പോ എല്ലാം കറക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരപ്പ് ചേർക്കാം. കുറച്ച് വെള്ളം കൂടി ചേർക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കുക, എന്നിട്ടൊന്ന് ചേർക്കണേ. നോക്കട്ടെ, ഒരു സ്പൂണും കൂടി ഇടാം കേട്ടോ. നന്നായി മിക്സ് ചെയ്യാം. ഇതൊന്ന് തിളക്കട്ടെ, ഒന്ന് തിളച്ചിട്ട് കാണിക്കാം. സാമ്പാർ തിളച്ച് റെഡി ആയിട്ടുണ്ട്. വറുത്തരച്ചതിൻ്റെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇറക്കി വെക്കാം, എന്നിട്ട് വറുത്തിടാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. കടുകിടാം, മുളകിടാം, കുറച്ച് മല്ലിയില കൂടി ഇടാം. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം. വറവിൻ്റെ മണമൊക്കെ ഒന്ന് സെറ്റ് ആവട്ടെ. അതിനുശേഷം സർവിംഗ് ബോളിലേക്ക് മാറ്റിയിട്ട് കാണിക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ വറുത്തരച്ച സാമ്പാർ റെഡി ആയിട്ടുണ്ട്. പൊടിയൊക്കെ ഇട്ട് ഉണ്ടാക്കുന്നതിനേക്കാളും ഈ സാമ്പാർ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ സദ്യയിലൊരു മെയിൻ വിഭവം കൂടിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വിഭവമായിട്ട് കാണുന്നതുവരെ താങ്ക് യു.